വെൽക്കം നമസ്കാരം വെൽക്കം ടു ഒരു കൊച്ചു ഫാമിലി അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ ആയിട്ടാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിലെ ഹോം ടൂർ അല്ല. അപ്പൊ ഹോം ടൂർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കട്ട ചങ്കായ ജാഫർ ഖാന്റെ ഷെമിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഇക്ക കല്യാണം കഴിച്ചപ്പോ ഇന്റെയും ഫ്രണ്ടായി മാറി. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഞങ്ങള് ഇക്കക്ക് പിന്നെ എന്തോ കുട്ടിക്കാലം മുതലേ ഉള്ളതാണ് അല്ലേ. അപ്പൊ ഞങ്ങൾ ഒരുപാട് ടൂറൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് തവണ ഒരുമിച്ച് കൂടാറൊക്കെ ഉണ്ട്. അങ്ങനെ അത്രയും കട്ട ചങ്കള വീടാണ് ഞങ്ങളിപ്പോ ഒന്ന് കാണിക്കുന്നത്. നല്ല അടിപൊളി വീടാണ് കേട്ടോ. ഈ വീടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. നമുക്ക് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ഒരു പോസിറ്റീവ് വൈബാണ്. ആ വൈബാണ്. പിന്നെ ഷെമി ഈ വീട് നല്ല രീതിയിലാണ് കൊണ്ട് നടക്കുന്നത്. എന്താ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കാറില്ല. അതുപോലെയാണ് ഓരോ മുക്കും മൂലയും അത്രയും ക്ലീൻ ആണ്. അപ്പൊ സ്വന്തം വീടിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെമിനെ പറ്റി പറയാം. അത്രക്കും അവള് വീടിന് നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടാവും കേട്ടോ ഈ വീട്. അത്രക്കും നല്ലൊരു വീടാണ്. അതെ. അപ്പൊ നമുക്ക് വീട് കാണാം. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മളെ സ്വന്തം ജാസ്തി ജാസ്തി നല്ല മഴയാണ് അടിപൊളി മഴ. നല്ല മഴ കുറച്ചുകൂടി കുറച്ച് കുറവുണ്ട്. പ്രത്യേകത ഉണ്ടോ ഇതിപ്പോ നമ്മളെ പിന്നെ ണ്ടോ ഇതിപ്പോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരാള് ഇന്നോ അപ്പൊ ഇതാണ് കേട്ടോ ഈ വീട്ടിലെ ഞങ്ങള് പറയുന്ന ജാഫർ കാറിന്റെ ആള് പിന്നെ ഷെമി പിന്നെ ജാഫർക്കാരന്റെ സ്വന്തമാണ്. ഇനി കുട്ടികളെ കളിക്കാം. ജാഫറിന്റെ പിന്നെ ഞങ്ങള് കണ്ടിട്ടുണ്ടാവും. അതാണ് അവരുടെ മകനെ. പിന്നെ മോളു ഞങ്ങൾ വിളിക്കട്ടെ. ജഹാന ഷെറി നല്ലൊരു സെലിബ്രിറ്റിയാണ്. ഞാൻ ലോക്കൽ ന്യൂസ് ചാനൽ ഫുട്ബോൾ പ്ലെയർ ആണ്. സീറ്റ് സെറ്റ് ചെയ്താണ്. അപ്പൊ ഇതിന്റെ അടിയിൽ നമ്മളിങ്ങനെ ചെരുപ്പ് വെക്കാൻ ഒരു ഇതിങ്ങനെ ഇതുണ്ടോ. ഇതിന്റെ ഉള്ളിലൊക്കെ ചെരുപ്പാണ്. ഷൂ ചെരുപ്പ് വെക്കാൻ വെക്കാൻ വേണ്ടിട്ട് കംപ്ലീറ്റ്. എന്നാ കാണൂല്ല നമ്മളിവിടെ വന്ന് ഇരിക്കും. ആ ഉണ്ടെന്ന് അറിയില്ല. ഇതൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഇപ്പൊ നമ്മളെ ഇവിടെ ഉണ്ട് സ്റ്റോൺ വാങ്ങുന്നത്. ഇത് ഓരോ പീസ് പീസാണ്. ഓരോ സ്ക്വയർ ഫീറ്റിന്റെ അതിങ്ങനെ കണ്ടപ്പോ ചെയ്ത ഞാൻ ഈ സിറ്റ് ഔട്ട് ആദ്യം കുറച്ച് ചെറുതായിരുന്നു. ചെറിയ സിറ്റ് ഔട്ട്. അപ്പൊ അതൊന്ന് നീട്ടിയതാണ്. അപ്പൊ ഞാൻ നീട്ടിയപ്പോ ആ നീട്ടിയ ഭാഗത്ത് നമുക്ക് ഗ്ലാസ് കിട്ടും. എന്നാ മഴ വീഴുന്നൊക്കെ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ കാണാനോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമുക്ക് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നമുക്ക് മഴ ഇങ്ങനെ കാണും ചെയ്യാം. നമുക്ക് മഴ കൊള്ളൂല്ല. അതിന് വേണ്ടിട്ട് അങ്ങനെ വെളിച്ചവും കിട്ടും. ആ അങ്ങനെ വേണ്ടിട്ട് ചെയ്താച്ചറ കല്ലാട്ടോ. കല്ലാണ് ബാംഗ്ലൂരിൽ നിന്ന് കല്ലാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മളെ ഇവിടുത്തെ പാറ അല്ല എന്ന് മാത്രം. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ദിവസം ഇപ്പൊ ഇവിടെ കണ്ടത് ആൾക്കും കിടക്കുന്ന ഡോറും ഇത് നമ്മളെ ഓഫീസ് റൂമിലേക്ക് കിടക്കണ ഡോറും ഇങ്ങനെ. അപ്പൊ ഇതാണ് കേട്ടോ ഓഫീസ് റൂം. ഓഫീസ് റൂമിന്റെ വേറെ ലെവലാണ്.
മൈക്കൊട്ടിച്ച് ഇതൊക്കെ തന്നെ അവിടുന്ന് കൊടുക്കാറ് എനിക്ക് ഇഷ്ടമാണ് ഇതിനെ കാണിക്കും തോക്കും പണ്ടത്തെ അന്ന് ആ ഒരു പത്ത് പത്തിന്റെ റൂമിന്റെ കാര്യം അതിനേക്കാൾ കുറച്ച് വലിപ്പണ്ടത് അതായത് ഇതിന്റെ ഡിസൈൻ ആട്ടോ എപ്പൊ നോക്കിയാലും എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് എപ്പോ പൂജ ചെയ്തിട്ടു അവിടെ ചെയ്തിട്ടു ഇവിടെ ചെയ്തിട്ടു പിന്നെ മാറ്റാനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലോ ഇത് സാധാരണ നമ്മളെ കട്ടനാണ് അത് പെയിന്റ് ചെയ്താൽ ചെയ്യും നമ്മള് ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവരുന്ന ശേഷം ആമോളുടെ അതിപ്പോ പെയിന്റ് ചെയ്താണ് ഡൈനിങ് റൂമിനെ കുറിച്ച് നമുക്ക് ഷെമിനോട് തന്നെ ചോദിക്കാം വീട്ടമ്മനോട് അവള് പറഞ്ഞോളൂ ഷെമി പറഞ്ഞ ഡൈനിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ഡൈനിങ് റൂം എന്ന് പറയുമ്പോ മൊത്തത്തില് ഇതാണല്ലേ ടേബിള് പിന്നെ ഞങ്ങള് പിന്നെ എല്ലാരും ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരുമ്പോ മാത്രം ഇവിടെ ഇരിക്കുള്ളൂ പിന്നെ കിച്ചൺ തന്നെ പിന്നെ ഇതും കുറച്ച് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് അല്ലേ ബാത്റൂമിനെ ഞാന് വാഷിംഗ് മെഷീന്റെ നേരി ആക്കിട്ട് ഈ ഇവിടെ ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാർ സെറ്റ് ചെയ്യും അപ്പൊ അതിന് ഞാൻ സ്റ്റഡി റൂം ആക്കാൻ വേണ്ടിട്ട് ഇത് ബാത്റൂം ഒഴിവാക്കിയിട്ട് ഇത് ഞാൻ ഇങ്ങനെ സ്പേസ് ആക്കി അപ്പൊ ഇതിനെ കുറച്ച് ഇന്റീരിയറൊക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ച് ഭംഗിയാക്കി കണ്ട് മറ്റേ ബാത്റൂമിൽ ഞാൻ ബാക്കി കുറച്ച് കുസ്കും ചെയ്തു അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഓരോ മോഡൽ ഇങ്ങനെ തോന്നുന്നു അപ്പൊ ഞാൻ നമ്മളെ അടുക്കള പണിക്കാരുമായിട്ട് സംസാരിക്കുമ്പോ അവര് നമ്മളീ ഇവിടെ ഐഡിയ വെച്ചിട്ട് ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരും അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നു അല്ല അതിന് ആർക്കിടൊക്കെ വരക്കാം ആ ഈ ബബിൾസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി ഏഹ് ലൈറ്റും കൊടുക്കാണ്ട് പഠിക്കാൻ വേണ്ടിട്ട് സ്റ്റഡി റൂം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് പക്ഷെ ഇതിന് മൊബൈൽ റൂം എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കും എല്ലാരും മണിക്കൂറും മൊബൈല് കളിക്കുന്നു ഞാനിവിടുത്തെ വേറെ സംഭവം കാണിച്ചിട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കണ്ടോ ഒരു സോണിയുടെ ഷേപ്പിലുള്ള സംഭവം പക്ഷെ എന്താ നമ്മുടെ മനസ്സല്ലേ പഴയ നാട്ടുപുറത്ത് ഇതിൽ ടവലും തക്കി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഹാൻഡ്പേഡ് ഒരു വാഷ് ബേസും ഉണ്ട് കൈയൊക്കെ തുടക്കാൻ വേണ്ടിട്ട് എടുക്കാം തോണി തുടങ്ങി വയ്ക്കും അടുത്ത് തന്നെ കേട്ടോ ബാത്റൂമ് ബാത്റൂമും കാണിക്കാം നല്ല സ്പേഷ്യസ് ആണ് ബെഡ്റൂം കാണാം ഷെമിനി ജാഫർഖാന്റെ ബെഡ്റൂം ആണ് ബെഡ്റൂമിനെ കുറിച്ചുള്ള വിശേഷങ്ങള് നിങ്ങൾ ആരെയും ബെഡ്റൂം അല്ലെങ്കിൽ ഇതേ പിന്നെ മോളും ജാസ്മന്റെ എല്ലാരും അപ്പൊ പിന്നെ ഓയ്ക്ക് ഏറ്റവും ഇഷ്ടമായ റൂമാണ് അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് മാറി ഞങ്ങൾ ആദ്യം ഫസ്റ്റ് കുടിക്കുന്നൊക്കെ മോളിൽ പറഞ്ഞു മോളെ കല്യാണം കഴിഞ്ഞ പിന്നെ നമുക്ക് മോള് നഷ്ടപ്പെട്ടു കയ്യിലാക്കി അത് കുറച്ച് മാസ്റ്റർ ബെഡ്റൂമാണ് ഈ റൂമിനെ കുറിച്ച് ഇവിടെ സീലിംഗും ചെയ്തിട്ടുണ്ട് പിന്നെ വാൾപേപ്പറും ഇങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഇവിടെ നല്ലൊരു ആൾമറി സെറ്റ് ചെയ്തു വാർഡ്രോബ്
എങ്ങനെയാണോ വീടിരുന്നപ്പോഴുള്ള ആ സെയിം സിറ്റുവേഷനിലെ എപ്പോഴും ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോ ജാസ്മിനാണ് റീൽസ് യൂസ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ വരുമ്പോ ടി വി ഒക്കെ കാണാറുണ്ട് അവിടെ ഇല്ലാണ്ട്. അത് ഞങ്ങളെ ടി വി റൂമും കൂടെ ടി വി കാണാറുണ്ട്. പിന്നെ ഈ കർട്ടൻ ആണ്, ഇതേപോലത്തെ കർട്ടൻ ആണ് നമ്മള് ലിവിംഗ് റൂമിൽ ഉണ്ടാവുക. ഈ സെയിം സംഭവം നമ്മൾ പെയിന്റ് ചെയ്തിട്ട് ബ്ലാക്കും വൈറ്റും ഇതിന് സെയിം സംഭവത്തിന് പെയിന്റ് ബെഡ് കാണാൻ നല്ല ഹൈറ്റിലുള്ള ബെഡാണ് അല്ലേ? അത് പൊതുവേ ഇവിടെ എല്ലാ റൂമുകളിലും നമ്മളിപ്പോ സാധാരണ താഴേക്കില് നല്ലോ നിലം പതിച്ചിട്ടുള്ള ബെഡ് കാണാം. ഇവിടെ എല്ലാവർക്കും ഹൈറ്റിൽ കിടക്കണത് ഇഷ്ടമാണ്. രണ്ട് ബെഡിന്റെ ഹൈറ്റ് ഉണ്ടാവും, രണ്ട് ബെഡിന്റെ ഹൈറ്റ് ഉണ്ടാവും. അങ്ങനെ പിന്നെ ഈ ബെഡ്ഷീറ്റ് ഇപ്പൊ കൊടുക്കണം. ഇതിപ്പോ കൊടുന്നാണ്, എന്നിട്ട് എമ്മി അതൊന്നും പിന്നെ ലൈക്ക് ഇത് കൊടുന്നതിന് ഇത്രയും ലെങ്ത് ഷെമിന്റെ ഡിസൈനിങ് ആണ് ബെഡ്ഷീറ്റ്. പിന്നെ ഈ റൂമിൽ ഒരു ബാത്റൂം ഉണ്ട്. ചെറിയ ബാത്റൂമാണ്, മറ്റേ ബാത്റൂം ഉണ്ട് മറ്റേ. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് കിച്ചണിലേക്ക് പോവാം. കിച്ചൺ ആണ് കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ കിച്ചൺ കാണാൻ. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പൊ ഷെമിന്റെ കിച്ചൺ കേട്ടോ. അങ്ങനെ കഴിഞ്ഞു ഇവിടെ ഇരുന്നാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറുള്ളത്. ഞാനിപ്പോ വന്ന അവിടെ തന്നെ ആവട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടേക്ക് അല്ലെങ്കിൽ ഷെമിന്റെ അടുത്ത് അപ്പുറം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ എന്താ കുക്കിയും ചെയ്യും സംസാരിക്കും ചെയ്യും അങ്ങനെയാണ്. അപ്പൊ കണ്ട ഇത് ഇതൊക്കെ ജാഫർക്ക പിന്നെ അവിടുന്ന് ഇങ്ങനെ കാണുമ്പോ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. വെളുക്കുന്നോട് ഇതൊക്കെ കണ്ടില്ല. ഇതൊക്കെ ഷോക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ. എന്നാ കാര്യാണെങ്കിലും കുരുമുളകൊക്കെ അല്ലെ, സ്പൈസസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാന്. പിന്നെ ആദ്യമല്ലേ ആദ്യം പിന്നെ ഒരു ഗ്ലാസ് ഇട്ടുകൊണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്താണ് വീട് പുതിയത് വെച്ചപ്പോ. പിന്നെ ഇപ്പൊ മോളിന് നിക്കാപ്പോ ഒക്കെ ഒന്ന് മാറ്റിട്ട് കുറച്ചിട്ട് നല്ല കളർ കോമ്പിനേഷൻ അല്ല എല്ലാ സാധനങ്ങളും അങ്ങനെ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഇഷ്ടംപോലെ ഉണ്ട് സ്ഥലമൊക്കെ. സ്റ്റോറേജ് സ്പേസ് നല്ലോണ്ടല്ലേ. ഇതൊക്കെ ഓരോ സാധനങ്ങളും ഇതിൽ ഇതൊക്കെ അവിടെ എന്താ ഞാൻ പറഞ്ഞു കേട്ടോ, ഷെമിന്റെ കയ്യിൽ എല്ലാ സ്റ്റോക്കും ഉണ്ടാവും. അത് പാത്രങ്ങളോടും അതിനോടൊക്കെ ഒരു ക്രേസ് ഉള്ള ആളാണ്. എത്ര പാത്രങ്ങളാണ്. പിന്നെ ഫ്രിഡ്ജുണ്ട്. വർക്കേരിക്ക് പോവാ. പക്ഷെ ഇവിടെ അങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ലല്ലേ. വർക്കേരിയിലാണ് കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. കുക്കിംഗ് അപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാരും ഇരിക്കുകയാണെങ്കിലും മോളും ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ക്ഷമി അവിടെ കുക്ക് ചെയ്യും, അപ്പൊ കുക്ക് ചെയ്യും, അപ്പൊ തന്നെ ഞങ്ങൾക്ക് തരും. അങ്ങനെയാണ് ഇവിടെ. ആ കാര്യം പറയുകയാണെങ്കിൽ രസാട്ടോ, കഴിഞ്ഞ ദിവസം ഞങ്ങള് 7 മണിക്ക് വീട്ടിൽ കയറിയിട്ട് 6 അതായത് പുലർച്ചെ 3 മണി വരെ സംസാരിച്ചിരുന്നു. അവസാനം പിന്നെ പോയി. കുറച്ചേരം കൂടി സംസാരിച്ചിരിക്കുകയാണെങ്കിൽ പുലർച്ചെ നേരം വെളുത്തി നേരം വെളുക്കും വരെ ഇവിടെ പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇവിടെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് അവിടെ പിന്നെ പ്രത്യേകിച്ച് വല്ലതൊക്കെ ഉണ്ടാക്കാണെങ്കിൽ പുറത്തവിടെ അടുപ്പുണ്ട്, സാധാ കല്ലടുപ്പുണ്ട്. അതിന്റെ പിന്നെ സ്റ്റോറേജിനൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ ചെറിയൊരു ഇത് പാത്രങ്ങൾ പെട്ടെന്ന് എടുക്കാനും അത് മറ്റേ വൈപ്പ് ഇത് ആദ്യം കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ നിക്കണം. ഇതാവുമ്പോ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇങ്ങനെ വേണ്ട കഴിയുമ്പോ ഇങ്ങനെ മാറ്റി വെക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ പെട്ടെന്ന് എടുക്കേണ്ട പാത്രങ്ങളൊക്കെ. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് പോകാലോ. മുകളില് ബെഡ്റൂം ഉണ്ട് അല്ലെ, ഒരു ബെഡ്റൂമും പിന്നെ ഹാളും ബാൽക്കണി ഒക്കെ ആണ്. അപ്പൊ മുകളിൽ പോയി നോക്കാം. മുകളില് മോളുവിന്റെ റൂമാണ് കേട്ടോ, ഇവിടുത്തെ മോളുല്ലേ. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ ഓൾ അടിച്ചു മാറ്റിയ റൂമൊക്കെ. മുകളിലുള്ള ഹാള്
താഴെ ഷൂറാക്കുകയാണ് അല്ലേ. ഇതിന്റെ പ്രത്യേകത നിങ്ങളെല്ലാം തുണിക്കാണെങ്കിൽ സ്പേസ് പോവില്ല, നല്ലൊരു ഷൂറാക്കല്ലേ. വീട് ഇതിന്റെ സമയത്ത് പിന്നെ അതൊക്കെ പോയി പിന്നെ പുതിയത് അവിടെ അപ്പൊ അത് വീട്ടിൽ മേലെ തേച്ചു. മോളിന്റെ റൂമാണ് കാണിച്ചിരും മേളിലെ ഇതൊന്നും ചെയ്തിട്ടില്ല, സീലിംഗ് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വാൾപേപ്പർ ഒട്ടിച്ചത്. അതും ഇപ്പോ അടുത്ത് വന്നിട്ടാണ് വാൾപേപ്പർ ഒട്ടിച്ചത്. പിന്നെ ഷെൽഫിങ്ങും എല്ലാം ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പെയിന്റ് ചെയ്തിട്ട് മാത്രം. പില്ലോ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. എന്തോ ഷേപ്പില് ഗ്രാമത്തെ പിന്നെ എങ്ങനെയും പോകുമ്പോ എന്ത് കണ്ടാലും വാങ്ങൂല്ലേ. നല്ല കളർ സെൻസും നല്ല നല്ല ഇതാണ് കേട്ടോ, സെലക്ഷൻ ആണ് ജാഫർക്കാല. പക്ഷെ എനിക്ക് കുറെ ഡ്രസ് എടുത്തുകൊടുക്കുന്നുണ്ടാല് പൊളിയായി. ഞങ്ങള് പിന്നെ ഡ്രസ് എടുക്കാനൊക്കെ പോയാല് ഞാനും മോളൊക്കെ ആണ് ഞങ്ങളുടെ വെറുതേക്കും ജാഫർക്കാണ്. അത് എത്ര നേരം സ്പെൻഡ് ചെയ്യാൻ മുഖത്തേക്ക് മടി മടി ആസും. പിന്നെ അങ്ങനെയുണ്ട് ഞങ്ങള് ടൂറൊക്കെ പോകുമ്പോ ജാഫർക്ക എന്താ പറയാ, നമ്മള് പർച്ചേസിനാണ് എല്ലാവർക്കും ബോറടിക്കും, പക്ഷെ ജാഫർക്ക എങ്ങനെ മുമ്പില് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതേ കുറിച്ച് എന്തെങ്കിലും പറയാൻ പിന്നെ വേറെ കാര്യമുണ്ട്, ജാഫർക്ക് ടൂറിന് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവരും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാരും എല്ലാം പിന്നെ സംസാരിക്കാൻ. ബാൽക്കണി, അപ്പൊ നമുക്ക് ആ ബാൽക്കണി ഒന്ന് കാണാം. നല്ല വ്യൂ ആണ് കേട്ടോ, ഇവിടെ പുറത്തേക്കുള്ള നല്ല സീനറിയാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടില് മലയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഋഷി വെള്ളത്തിൽ കളിക്കാണ് കേട്ടോ. വെള്ളത്തിൽ കളിക്കോ പറഞ്ഞാല് കണ്ടോ, നല്ല ബാക്ക്ഗ്രൗണ്ടില് കണ്ടോ മല കാണുന്ന ഗ്രീനറി, റബ്ബർ തോട്ടവും വാഴത്തോട്ടവും തെങ്ങും തോട്ടം ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയാ കാണാം. ഇവിടെ അങ്ങനെ ഇരിക്കാലേ വെറുതെ മോളുവോ. വീടൊക്കെ കണ്ടു ചെമ്മിന്റെ ജാഫർഖാന്റെ വീടൊക്കെ. അപ്പൊ ഈ വീടിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ വീട് അവർ കുടിരുന്നിട്ട് 18 വർഷം കഴിക്കുന്നു, പക്ഷെ ഇപ്പൊ കണ്ടാലും പുതുതായിട്ട് കുടിരുന്ന പോയത്, കാരണം അത്രയും വലിയ നീറ്റ് ആയിട്ടാണ്. ഒരു ഭംഗിയുള്ളൊരു വീട്, അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന അതിന്റെ ഫുൾ ക്രെഡിറ്റ് ശരിക്കും. പിന്നെ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളും പിന്നെ അവരെ ചെറിയൊരു മൈനസ് ഉണ്ട് കേട്ടോ, അത് അത്ര മൈനസ് ഒന്നും അല്ല, ചെടി ചെടി ഊച്ച കിട്ടില്ല. ഗാർഡൻ തീരുന്ന ചെടി വാങ്ങിച്ചിട്ടാണ് എന്നാലും 10-15 വർഷത്തോളായിട്ട് പിന്നെ കഴിക്കിയ വീടാണ്. പിന്നെ രണ്ടാമതൊന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ചിട്ട് മൂടി മൂടി പിടിച്ചു. എന്നാലും ഇപ്പോഴും ആ ഒരു പിന്നെ എന്താ പറയാ പുതുമ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളിയായിരുന്നു. പിന്നെ നമ്മള് വീട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിയ വീട്, ചെറിയ വീട്, നല്ല വീട്ടില് താമസിക്കുന്ന നല്ല സന്തോഷത്തോടുള്ള ജീവിതമാണ്. അപ്പൊ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഞങ്ങൾ ഇപ്പൊ വരാനാകും ടൗണിലിറങ്ങി ഞങ്ങളെ.
കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ അവരെല്ലാം ഉണ്ടാവും. അപ്പൊ ബൈ ബൈ.